ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ട്രീറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പലപ്പോഴും പൂരി ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ കുടിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി നമുക്ക് ഗോതമ്പ് പൊടി തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 2 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 മില്ലിയുടെ കപ്പിന് 2 കപ്പ് ആട്ടപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാൻ ഇവിടെ ഇതിനായിട്ടൊന്ന് ചേർത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കണം. റവ നമ്മൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം, എന്നാലേ നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണയൊന്നും ഇതിലേക്ക് ഉപയോഗിക്കരുത്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആട്ടപ്പൊടിയും റവയും മൈദയും ഓയിലും ഒക്കെ നന്നായിട്ട് ഒന്ന് മിക്സായി വരാൻ വേണ്ടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പൊതുവേ ആൾക്കാരൊക്കെ പൂരി ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. പക്ഷെ ആട്ട കൊണ്ട് തന്നെ നിങ്ങൾ പൂരി ഉണ്ടാക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. എല്ലാം കൂടി ഒറ്റയടിക്കും ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തവി കൊണ്ട് വെള്ളം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എപ്പോഴും പൂരി തയ്യാറാക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കണം. ചെറു ചൂടുവെള്ളമോ അതുപോലെ തന്നെ പച്ചവെള്ളത്തിലോ ഒന്നും ഇത് കുഴച്ചെടുക്കരുത്. അങ്ങനെയൊക്കെ കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ പൂരി നമുക്ക് കറക്റ്റായിട്ട് കിട്ടാതിരിക്കുന്നത്. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. യഥാർത്ഥത്തിൽ പൂരി തയ്യാറാക്കുന്നത് ആട്ടയിലാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പൂരി ആട്ട കൊണ്ട് തന്നെ തയ്യാറാക്കുന്നത്. പക്ഷെ ഞാൻ പല വീടുകളിലും ചിലയിടത്തൊക്കെ മൈദയിൽ ഇത് തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പൂരി ആട്ടയിൽ തന്നെ തയ്യാറാക്കുക. അപ്പം നിങ്ങൾ ഇനി പൂരി തയ്യാറാക്കുമ്പോൾ ആട്ടയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴയ്ക്കുക. പക്ഷേ ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റ് ആവേണ്ട, കുറച്ച് ഹാർഡ് ആവണം. ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി പോയാൽ നമ്മുടെ പൂരിയിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതി വേണം ഇത് കുഴച്ചെടുക്കാൻ. ഒരുപാട് സോഫ്റ്റും അല്ല, എന്നാൽ ഒരുപാട് ഹാർഡും അല്ല. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ എന്ന് മൂടി വെക്കണം. അതിനു മുമ്പ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. ഇനി നമുക്ക് 1/2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ പൂരിയൊക്കെ നന്നായിട്ട് മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾസ് ആക്കുന്ന അതേ രീതിയിൽ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുക. ഒരുപാട് വലിയ ബോൾ ആക്കണ്ട, കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ആക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൂരിയുടെ രീതിയിലൊന്ന് ഷേപ്പ് ആക്കിയെടുക്കാം. ഞാനിവിടെ ആദ്യം നമ്മുടെ ചപ്പാത്തി പ്രസ് ഇല്ലേ, ഇതിലാണ് ഇത് ഞെക്കിയെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി പ്രസ് ഇല്ല എന്നുണ്ടെങ്കിൽ പരത്തി വേണമെങ്കിലും എടുക്കാം. അത് ഞാൻ ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ആദ്യം ചപ്പാത്തി പ്രസ്സിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഞെക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് കട്ടി കുറയ്ക്കരുത്, കുറച്ച് കട്ടി വേണം. എന്നാലും നമ്മുടെ പൂരി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഒരുപാട് അങ്ങ് നൈസ് ആക്കിയെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് പൊങ്ങി വരൂല. ഇനി ചപ്പാത്തി പ്രസ്സിൽ ഇല്ലാത്തവർ ഇതുപോലെ പരത്ത് പലകയിൽ നമുക്ക് ഇത് പരത്തിയെടുത്താലും മതി. അപ്പോൾ ആദ്യം പരത്ത് പലകയിൽ കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇത് കറക്റ്റ് ഷേപ്പ് ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ച് ഒന്ന് കട്ടിയെടുത്താലും മതി. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മളിത് പരത്തി ഉടനെ തന്നെ എണ്ണയിലിട്ടിട്ട് കൊടുക്കണം. പരത്തി വെക്കുകയൊന്നും ചെയ്യരുത്. ഓരോന്ന് പരത്തിയതിന് ശേഷം ഉടനെ തന്നെ എണ്ണയിലിട്ട് നിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നല്ല തിളച്ച എണ്ണയിലേക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടില്ല, നന്നായിട്ട് നമ്മുടെ പൂരി പൊങ്ങി വരുന്നുണ്ട്. ഈ ഒരു രീതി വേണം പൂരി നമുക്ക് കിട്ടാൻ, എന്നാലേ നമ്മുടെ പൂരി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ കുമ്പള പെട്ടെന്ന് താന്നൊന്നും പോവില്ല, കുറേ നേരമൊക്കെ ഇരിക്കും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി തന്നെ നോക്കണം.
നമ്മൾ ആട്ടാപ്പൊടിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മൈദയേക്കാളും നന്നായിട്ട് എനിക്ക് ആട്ടാപ്പൊടിയിൽ പൂരി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. നല്ല ഹെൽത്തി ആയിരിക്കും, ഒട്ടും തന്നെ എണ്ണയും കുടിക്കില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൂരിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പൂരി മസാലയും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഗോതമ്പ് പൊടി തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. മൈദയൊക്കെ യൂസ് ചെയ്ത് പൂരി ഉണ്ടാക്കുന്നവർ ഒരു തവണയിലും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല, കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.